കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ബി ബി എ ഫസ്റ്റ് സെമസ്റ്റർ കോമൺ കോഴ്സ് മലയാളത്തിൽ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ഭാഗത്തിൽ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്നുള്ള എം പി പോളിൻ്റെ ലേഖനം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്വാധിയുടെ സന്നിധിയിൽ പ്രൊഫസർ എസ് ഗുപ്തൻ നായരാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ഗുപ്തൻ നായർ 1919 ഓച്ചിറയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ആധുനിക സാഹിത്യം 1951 പ്രസിദ്ധീകരിച്ചത്. സമാലോചന, ഇസങ്ങൾക്കപ്പുറം, കാവ്യസ്വരൂപം, അസ്ഥിയുടെ പൂക്കൾ, സൃഷ്ടിയും സൃഷ്ടാവും തുടങ്ങിയിട്ടുള്ളവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയിട്ടുള്ളവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സമാലോചനയും പുനരാലോചനയും എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സ്വാതിയുടെ സന്നിധിയിൽ നിന്നുള്ള ലേഖനം. പിന്നെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുകൂടി പോയപ്പോൾ അദ്ദേഹത്തിന് സ്വാതി തിരുനാളിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ള ഓർമ്മകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ പോയി, ഇനി അവരുടെ ആയിട്ടുള്ള അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ലേഖകൻ ആ വഴിക്ക് നടക്കുമ്പോഴങ്ങനെ ഓർക്കുക. ഗർഭശ്രീമാൻ എന്ന് പേരുകേട്ട സ്വാതി തിരുനാളിൻ്റെ മനോഹരമായിട്ടുള്ള എണ്ണച്ചായ ചിത്രം കാണുമ്പോൾ, ആ ചിത്രത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലേഖകനെ അദ്ദേഹം തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടും ആ ചിത്രത്തിന് ജീവൻ വയ്ക്കുന്നതായിട്ടും തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് രാജാവിനോട് പെരുമാറേണ്ടത് എന്നറിയാതെ ലേഖകൻ അങ്ങനെ നിൽക്കുമ്പോൾ പരിഭ്രമിക്കേണ്ട, ആചാരമൊന്നും വേണ്ട, എന്താ വല്ല കാവ്യവും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് രാജാവ് ചോദിക്കുന്നതായി തോന്നുന്നു. അപ്പോഴേ ഗുപ്തൻ നായർ പറയുന്നതാണ്, എൻ്റെ കയ്യിൽ കാവ്യമൊന്നുമില്ല, പക്ഷേ അങ്ങയെപ്പോലുള്ള ഒരാളെ ഞങ്ങൾ ഇന്നും ബഹുമാനിക്കും. അങ്ങയെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. സംഗീതാദി കലകളിൽ മുഴുകി ജീവിച്ച അങ്ങേക്ക് രാജ്യകാര്യങ്ങളിലും ഇങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. അതിന് മറുപടിയായി സ്വാതി തിരുനാൾ പറയുന്നത്, എനിക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഈ രാജ്യം പുരോഗമിക്കുന്നത് റെസിഡൻറ്റ് സാഹിബിനെ ഇഷ്ടമായിരുന്നില്ല. എല്ലാത്തിനും അയാളോട് ഉപദേശം ചോദിക്കണം. കിരീടം ഉത്രം തിരുനാളിനെ ഏൽപ്പിക്കാതിരുന്നത് ഭീരു എന്ന മുദ്ര കുത്തണ്ട എന്ന് വിചാരിച്ചതിനാലാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദേശാഭിമാനത്തെക്കുറിച്ച് ഗുപ്തൻ നായർ ഓർത്തത്. അപ്പോൾ ലേഖകൻ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങ് രാജ്യത്തിന് ചെയ്ത നന്മകൾ വളരെ വലുതാണ്. ആ സമയത്ത് സ്വാതി തിരുനാൾ പറയുന്നുണ്ട്, എൻ്റെ പ്രയത്നം മുഴുവനും ഞാൻ അഭിമാനിക്കുന്ന എൻ്റേത് മാത്രമാണെന്ന് അഭിമാനിക്കില്ല. ത്യാഗരാജ സ്വാമിയും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളൊക്കെ ദക്ഷിണേന്ത്യയെ സംഗീതത്തിൽ ആറാടിച്ചപ്പോൾ കേരളത്തിൽ സംഗീതമുണ്ട് എന്ന് ഞാൻ കാണിക്കുക മാത്രമാണ് ചെയ്തത്. സംസ്കൃതത്തിലും ഹിന്ദുസ്ഥാനിയിലും തെലുങ്കിലുമൊക്കെ ഇഷ്ടംപോലെ കീർത്തനങ്ങൾ രചിച്ച അങ്ങ് ഭാരതത്തിന് വേണ്ടി മുഴുവനും പ്രയത്നിച്ചു. അതൊക്കെ കേരളത്തിന് വേണ്ടി മാത്രമാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ചും കൂടി അഭിമാനിക്കാമായിരുന്നു എന്നൊക്കെ ലേഖകൻ പറയുന്നുണ്ട്. അപ്പം അതിന് സ്വാതി തിരുനാളിൻ്റെ മറുപടി ആയിട്ട്, നാദബ്രഹ്മ രസാർദ്രമായ സംഗീതത്തിന് ഭാഷയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് സ്വാതി തിരുനാളിൻ്റെ മറുപടി, മറ്റ് നാടുകളിലെ കേരളത്തിൻ്റെ പ്രശസ്തി എൻ്റെ സംഗീതം കാരണം ഉയരുകയല്ലേ ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതരെക്കുറിച്ച് അദ്ദേഹം മഹാനായിരുന്നു എന്നും ത്യാഗയുടെ മഹത്വത്തെപ്പറ്റി വളരെയധികം ബഹുമാനമുണ്ട് എന്നൊക്കെ സ്വാതി തിരുനാൾ പറയുന്നു. വടിവേലു നട്ടുവേൻ്റെ വയലിൻ സംഗീതത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇരയിന്മൻ തമ്പിയെയും കരീന്ദ്രനെയും ഓർക്കുന്നു സ്വാതി തിരുനാൾ. അവരെ കവിതാദേവി അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ചില്ല എന്നുള്ള ഒരു പരിഭവം സ്വാതി തിരുനാൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആട്ടവും പാട്ടും ഒക്കെ ഉള്ള ആ പണ്ടത്തെ ജീവിതം ഇന്നുണ്ടോ എന്ന് സ്വാതി തിരുനാൾ ചോദിക്കുന്നു. നിങ്ങൾക്ക് റേഡിയോ പാട്ടും സിനിമാ നൃത്തവും മാത്രം മതിയല്ലോ എന്നുള്ള ഒരു പരിഹാസവും കൂടി സ്വാതി തിരുനാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. നടനത്തിലും രസമില്ലാത്ത രണ്ടാളുകൾ അന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സ്വാതി തിരുനാൾ ഓർക്കുകയാണ്. മേരുസ്വാമിയും ഗോവിന്ദ മാരാരും. അപ്പോൾ ഗോവിന്ദ മാരാർ സ്വാതി തിരുനാളുമായി ഒരുമിച്ച് നിന്ന കാലത്തെക്കുറിച്ചും അദ്ദേഹം ഓർക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഈ ഓർമ്മകളുടെ ലോകത്ത് ഗുപ്തൻ നായർ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു പുതിയ കാലത്തേക്ക് ആരോ തന്നെ തള്ളിവിട്ടതായിട്ട് ലേഖന് തോന്നുന്നതായി പറയുന്നു. തെരുവിലെ വീടുകളിലെല്ലാം റേഡിയോ മുഴങ്ങുന്നുണ്ട്. ആരും അത്
ഇരുന്ന് കേൾക്കുന്നില്ല, എല്ലാവരും പരക്കം പായാണ്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ വർത്തമാന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന ലേഖകനെ കാണിച്ചുകൊണ്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. അടുത്തത് സ്വർണ മത്സ്യങ്ങൾ എന്നുള്ള എം എൻ വിജയൻ്റെ ലേഖനമാണ്. 1930 ജൂണിലെ കൊടുങ്ങല്ലൂരിന് സമീപത്തെ ലോകമാലേശ്വരത്താണ് എം എൻ വിജയൻ ജനിച്ചത്. കേരളത്തിലെ നിരൂപണ രംഗം അശക്തമായി തുടരുന്നതിൻ്റെ പ്രശ്ന സങ്കീർണതകളെക്കുറിച്ച് എം എൻ വിജയൻ തൻ്റെ സ്വർണ മത്സ്യങ്ങൾ എന്നുള്ള ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കേസരിയുടെ സാഹിത്യ നിരൂപണങ്ങൾ, നവീന ചിത്രകല, കവിതയും മനഃശാസ്ത്രവും ശീർഷാസനം, കലയും ജീവിതവും, സംസ്കാരവും സ്വാതന്ത്ര്യവും, ഫാഷിസത്തിൻ്റെ മനഃശാസ്ത്രം, ചിതയിലെ വെളിച്ചം തുടങ്ങിയവയാണ്. ചിതയിലെ വെളിച്ചം എന്ന പുസ്തകത്തിൽ ലേഖനമാണ് സ്വർണ മത്സ്യങ്ങൾ. ലോകത്തെ ഏതൊരു പ്രശ്നവും ചർച്ച ചെയ്ത് മാർഗം കണ്ടെത്താൻ കഴിവുള്ളവരാണ് സമീപകാലത്തെ മലയാള വിമർശകന്മാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം സാഹിത്യ നിരൂപണമാണ് എന്ന് വരുത്തി തീർക്കാൻ പോലും കഴിവുള്ളവരായിരുന്നു മലയാള നിരൂപകന്മാർ. പക്ഷേ നിലവിലെ നിരൂപണം ചമയ്ക്കുന്നവരുടെ ശബ്ദം കരുത്തുള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് എം എൻ വിജയൻ പറയും. നിരൂപകന്മാർ അശക്തരാകുമ്പോൾ അത് ഇന്ത്യൻ സാഹിത്യകാരൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് ശരിയായിട്ടുള്ള വഴി ചൂണ്ടിക്കാണിക്കാൻ നിരൂപകന്മാരുടെ അസാന്നിധ്യം കാരണമാവുന്നു. സ്ഥാപനങ്ങൾ വെച്ച് നിർത്തുന്ന സുഖസൗകര്യങ്ങളിലെയും അധികാരത്തിൽ ആയുധമില്ലാത്ത പോരാടാനറിയാത്ത അടിമകളായിട്ട് നിരൂപകന്മാർ മാറി. കവികൾ മൃത്യുതുല്യമായിട്ടുള്ള സുഖനിദ്രയിൽ മുഴുകിയും ഇനി അഥവാ അവർ ഉണർന്നാൽ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റേതായിട്ടുള്ള സുഖമായിട്ടുള്ള ആലിംഗനത്തിൽ വീണ്ടും അവർ അമർന്നുറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ അധികാരത്തിനെതിരെ ഒന്നും മിണ്ടാൻ കഴിയാത്തവരായിട്ട് കവികൾ മാറുന്നു എന്ന് ലേഖകൻ പറയാണ്. ബഷീറ, കേശവദേവ്, തകഴി ഇവർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത പബ്ലിസിറ്റി നമ്മളുടെ പല യുവ സാഹിത്യകാരന്മാർക്കും കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വ്യവസായ സമുദായത്തിൻ്റെ ആകർഷണങ്ങളിൽ കുടുങ്ങാത്തവർക്ക് മാത്രമാണ് നല്ല സാഹിത്യത്തെ വളർത്താനായിട്ട് കഴിയുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അധികാരത്തിനും ജനാധിപത്യ വിരുദ്ധതയ്ക്കും എതിരെ ശബ്ദിക്കുമ്പോൾ മാത്രമേ നിരൂപണം അർത്ഥപൂർണ്ണമാവുകയുള്ളൂ എന്നും കൂടി ലേഖകൻ പറയുന്നുണ്ട്. എല്ലാ നിരൂപണ സാഹിത്യ നിരൂപണ പരിപാടികൾക്ക് പിന്നിലും അതിൻ്റേതായിട്ടുള്ള ബലിക്കാക്കകളുണ്ടാവും, അവരവരുടെ പങ്ക് പറ്റുകയും ചെയ്യുന്നതും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സമ്മാനങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. പണ്ട് എഴുത്തുകാരെ ആഗ്രഹിച്ചിരുന്നത് വായിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങനെ അംഗീകരിക്കുകയും ചെയ്യാനാണ്. എന്നാൽ ഇന്ന് സമ്മാനങ്ങളിലൂടെ ഉള്ള അംഗീകാരങ്ങളാണ് അവരാഗ്രഹിക്കുന്നത്. വായനക്കാരൻ വായിച്ച് തൃപ്തിപ്പെട്ട് സമ്മാനം നൽകുന്നതിന് പകരം സമ്മാന സമിതിയെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സാഹിത്യത്തിലെ ലോകനീതി അതോടുകൂടി അവസാനിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേസരി ബാലകൃഷ്ണപിള്ള ദീർഘദർശനം ചെയ്ത ജീവിത വിപത്ത് ഇപ്പോഴ് യാഥാർത്ഥ്യമായി തീർന്നതായിട്ട് അദ്ദേഹം സംശയിക്കുക. നിരൂപകന്മാരും ഈ പുതിയ വ്യവസ്ഥയിൽ അങ്ങനെ ലയിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ആശയങ്ങളും പറയുന്ന വാക്കും ജീവിക്കുന്ന ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പുതിയ കാല നിരൂപണങ്ങൾ മാറി. പ്രസാധകന്മാർക്ക് നിരൂപണ സാഹിത്യത്തിന്മേലുള്ള താല്പര്യം പാഠപുസ്തക വ്യവസായമാണ്. സാഹിത്യ വിമർശനമാണ് ഉത്തമ ഗദ്യം എന്ന ഒരു ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പാഠപുസ്തക വ്യവസായം യാതൊരു മൂല്യവുമില്ലാത്ത നിരൂപണങ്ങളും കൂടി പാഠപുസ്തകമാക്കുമ്പോൾ യുവ നിരൂപകന്മാർ തൻ്റെ രണ്ടാമത്തെ പുസ്തകം തന്നെ ടെക്സ്റ്റ് ബുക്കായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മറ്റുള്ളവരുടെ മുമ്പിലെ സൗമ്യനും സംതൃപ്തനുമായിട്ടുള്ള ഒരു വൃദ്ധനായി മാറുന്നു. നോവലെഴുത്തുകാരെയും നാടകക്കാരെയും നിരൂപകൻ്റെ ഉദാസീനത ബാധിച്ചിട്ടില്ല എന്ന് ലേഖകൻ പറയുന്നു. പക്ഷേ കവിതയുടെ അവസ്ഥ അതല്ല, കവിതയെയാണ് നന്നായിട്ട് ബാധിച്ചത്. അപ്പോൾ നിരൂപകരില്ലാത്ത ഷണ്ഡത്വത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ അവർ പുതിയ മുക്തി മാർഗവും കണ്ടുപിടിച്ചു. നിർമ്മാതാക്കൾ തന്നെ വിമർശകരാവുക, സൃഷ്ടാക്കൾ തന്നെ ഉപഭോക്താക്കളാവുക എന്നതാണ് ഈ മുക്തി മാർഗം എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്.
മതവും മതങ്ങളും എന്നുള്ള സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനമാണ് അടുത്തത്. സാഹിത്യ വിമർശകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് സുകുമാർ അഴീക്കോട്. 35-ലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്നുള്ള കൃതി വളരെയധികം ശ്രദ്ധേയമാണ്. മലയാള സാഹിത്യ വിമർശനം, തത്വമസി, ആശാൻ്റെ സീതാകാവ്യം തുടങ്ങിയിട്ടുള്ളവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇനി മതങ്ങൾ തമ്മിലുള്ള കലഹത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വിശകലനം ചെയ്യുകയാണ് സുകുമാർ അഴീക്കോട് ഈ ലേഖനത്തിൽ കൂടെ. ഇന്ത്യയിൽ മതകലഹങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിൻ്റെ തെളിവാണ് ഇവിടെ നിയമനിർമ്മാണം, അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തേണ്ടി വന്നത് എന്ന് അഴീക്കോട് പറയുന്നു. മതങ്ങൾ കലഹിക്കുന്നു എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണെന്നും മതാനുയായികൾ കലഹിക്കുന്നു എന്നുള്ള പ്രയോഗമാണ് ശരിയെന്നും അഴീക്കോട് പറയുന്നുണ്ട്. മതസൗഹാർദ്ദ സമ്മേളനങ്ങളിലൊക്കെ തന്നെ മറ്റു മതക്കാർ കൂവാത്തതുകൊണ്ട് മതസൗഹാർദ്ദം പുലർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെന്ന് അദ്ദേഹം പറയുന്നു. ശ്രീനാരായണ ഗുരു ചൂണ്ടിക്കാണിച്ച മാർഗം ശ്രീനാരായണ ജയന്തിക്ക് സമാധിക്ക് മാത്രമാണ് നാം ഓർക്കുന്നുള്ളൂ. ഗുരുവിൻ്റേതായിട്ട് രണ്ട് വിശ്രുതങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നിവ. ഈ ജാതി, മതം, ദൈവം എന്നിവയിലെ ഒരു എന്നത് ചേർത്തത് ശരിയാവുമോ എന്നുള്ള ചോദ്യം പലർക്കും ഒരു സംശയം പോലെ ഉണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലോകത്തിലെല്ലായിടത്തും ഒരാളുടെ മതം എന്ന് പറയുന്നത് പാരമ്പര്യമായി തനിക്ക് കിട്ടിയതാണ്. പാരമ്പര്യ സ്വത്തുകളൊക്കെ സംരക്ഷിക്കാൻ മനുഷ്യന് വ്യഗ്രത ഉണ്ട്. അതുകൊണ്ട് മതത്തിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ ആവുന്ന അഴീക്കോട് പറയണം. അതേപോലെ അദ്വൈതാവസ്ഥയിലെത്തിയവർക്ക് മാത്രമേ മതഭേദ ചിന്തയിൽ നിന്ന് രക്ഷയുള്ളൂ എന്നും, അതുകൊണ്ട് നാട്ടിൽ ഇത്രത്തോളം മതകലഹങ്ങൾ ഉണ്ടാവുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നും, അദ്വൈതാനുഭൂതി എന്താണെന്ന് അറിഞ്ഞു കൂടാത്ത ബഹുഭൂരിപക്ഷം ഉള്ള ഒരു നാടാണല്ലോ ഇത് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മതമേതായാലും അത് മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യനെ ഉത്കർഷത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ഈ മതങ്ങളൊക്കെ തന്നെ ആവിർഭവിച്ചത്. എല്ലാ മതങ്ങൾക്കും ഒരു ബാഹ്യരൂപവും ആന്തരിക രൂപവും ഉണ്ട്. ആന്തരരൂപത്തിൽ മതം മനുഷ്യനെ നന്നാക്കുന്നു. ബാഹ്യരൂപത്തിൽ അത് ആചാരാനുഷ്ഠാനങ്ങളെ സൃഷ്ടിക്കുന്നു. ആന്തരമതത്തെ ലളിതമായി നല്ല മതമെന്നും ബാഹ്യമതത്തെ ചീത്ത മതമെന്നും വിളിക്കാം. ചീത്ത മതം മതമല്ല, മതത്തെ പോലെ കരുതപ്പെടുന്ന മതാഭാസമാണ്. നല്ല മതം എപ്പോഴും ഒരു മഹാസത്യത്തിൻ്റെ മുകളിലായിരിക്കും സ്ഥിതി ചെയ്യുക. ഇന്ത്യയിൽ ചീത്ത മതമാണ് ഇന്ന് നടമാടുന്നത്. എല്ലാ മതത്തിൻ്റെയും അടിയിൽ ഉള്ള നല്ല ചിന്തകളെ പുറത്ത് കൊണ്ടുവരണമെങ്കിലും വിവേകികളായിട്ടുള്ള ചിന്തകരെ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ മതങ്ങളിലും നല്ലതും പരസ്പരം തുല്യവുമായ ഒരു ഹൃദയമുണ്ട്. അത് മനുഷ്യനെ നന്നാക്കുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെ പൊരുള് ഇങ്ങനെയാണ്. ഗുരു ഇന്നുണ്ടായിരുന്നെങ്കിൽ മതമേതായാലും മനുഷ്യനെ ചീത്തയാക്കാതിരുന്നാൽ മതി എന്ന് പറയാനിടയുണ്ട് എന്ന് അഴീക്കോട് കൂട്ടിച്ചേർക്കുന്നു. എല്ലാ മതങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മതബോധം നമ്മൾക്കുണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ മതൈക്യം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഴീക്കോട് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇത്രയും ആണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്.